AAHA News Updates. Very, very good evening, Canada. Canada's most favorite radio station, AAHA Radio, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സുഖാണെന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്ന് മാർച്ച് 7-ാം തീയതി ചൊവ്വാഴ്ച, കുംഭമാസം 23-ാം തീയതിയാണ്. അപ്പോ ഇന്ന് മാർച്ച് 7-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഞാനൊരു റിമൈൻഡർ ഇട്ട് തന്നെ തുടങ്ങാൻ പോവാണ്. നാളെ മാർച്ച് 8-ാം തീയതി നിറങ്ങളെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. യെസ്, ഹാപ്പി ഹോളി. അപ്പൊ ഇവിടെ ഹോളി നമുക്കൊരു വീക്ക് ഡേയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല അസോസിയേഷൻസും കൂട്ടായ്മകളും ഒക്കെ വീക്കെൻഡിലാണ് ഹോളി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഹോളി ഇവന്റ്സ് എന്നുള്ളത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഇവന്റ്സ് എല്ലാം തന്നെ പോപ്പ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇന്ന് കമ്പാരിറ്റീവ്ലി നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ആയിട്ടുള്ള ഒരു ദിവസമാണ്. പക്ഷേ നല്ല കാറ്റും ഉണ്ട്. 37 km/h ആണ് കാറ്റിന്റെ വേഗത. അപ്പൊ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവര് ഒന്ന് സൂക്ഷിക്കുക. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ തണുപ്പുള്ളൊരു ദിവസമാണ്. -2°C ആണ് ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ ഇന്നത്തെ നമ്മുടെ സതേൺ ഒണ്ടാരിയോയില്. നമ്മൾ ഓരോരുത്തരും ഓരോ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു കരിയർ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഇന്റേർണലി നമുക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി നല്ലൊരു പൊസിഷനിലേക്ക് എത്താ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നതും വലിയ വലിയ കമ്പനി ബ്രാൻഡ്സ് ആണ്. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഇപ്പൊ ഗൂഗിളിൽ ജോലി കിട്ടിയിട്ടുള്ള എംപ്ലോയീസിന് അവർക്കൊരു ഓപ്പൺ ലെറ്റർ ആണ് ഇന്നലെ തിങ്കളാഴ്ച കമ്പനി നേരിട്ട് തന്നെ അയച്ചിട്ടുള്ളത്. അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം, സീനിയർ ലീഡർഷിപ്പ് റോൾസിലേക്കുള്ള പ്രൊമോഷൻസ് ഈ വർഷം അവർ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ഹയറിംഗ് പ്രോസസ് ഒക്കെ അവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെയാണ് ഈ ഒരു ഇന്റേർണൽ പ്രൊമോഷൻസിന് തന്നെ ഒരു റെസ്ട്രിക്ഷൻ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. സിറ്റി ഓഫ് ബ്രാംപ്ടൺ അങ്ങനെ ക്രിക്കറ്റ് പ്രേമികളുടെ ഒക്കെ മനസ്സിലേക്ക് ഒരു സിക്സർ അടിക്കാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. ബിസിനസ്സും ടൂറിസവും റെസിഡൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസും പിന്നെ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റീസിനുള്ള ലെഷർ ടൈം ആക്ടിവിറ്റീസും ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് പുഷ് ചെയ്യാനായിട്ടാണ് 2040 എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഹൈവേ 410 407 തൊട്ടടുത്തായിട്ട് ഏകദേശം ഒരു 112 വരുന്ന ഏക്കർ സിറ്റി ഓൺ ചെയ്യുന്ന ഭൂമി ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിലേക്കായിട്ട് ഒരു മൾട്ടി പർപ്പസ് ക്രിക്കറ്റ് ഫെസിലിറ്റി കൊണ്ടുവരാനായിട്ടാണ് സിറ്റി ഓഫ് ബ്രാംപ്ടൺ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ടൊരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഏതായാലും സിറ്റി ഓഫ് ബ്രാംപ്ടൺ ഇപ്പോൾ എൻകറേജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ടിമോട്ടൻസിന്റെ ഒക്കെ കപ്പ് ഇങ്ങനെ കഷ്ടപ്പെട്ട് റോളപ്പ് ചെയ്ത് പ്രൈസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അല്ലെ. പലപ്പോഴും നമ്മളും ഇതൊക്കെ തന്നെ ട്രൈ ചെയ്യാറുണ്ട്. ഈ കപ്പൊക്കെ റോളപ്പ് ചെയ്തിട്ട് അവസാനം പ്ലീസ് പേ അഗെയിൻ എന്നുള്ളൊരു മെസ്സേജ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറയും, ഓ ഇത് തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണ് എന്നൊക്കെ. പക്ഷെ സംഗതി ഇതൊന്നും അല്ല, ഇതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. റോളപ്പ് ഒക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷെ ഇപ്പോ ഫിസിക്കലി നമ്മൾ കപ്പ് അല്ല റോളപ്പ് ചെയ്യേണ്ടത്. ഓരോ പെർച്ചേസ് കഴിയുമ്പോഴും നമ്മൾ റോളപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ടിമോട്ടൻസിന്റെ മൊബൈൽ ആപ്പിലാണ്. ടിമോട്ടൻസിന്റെ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ടിമോട്ടൻസിന്റെ വെബ്സൈറ്റ് വഴിയോ മാത്രമേ നമുക്കിനി കളിക്കാൻ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി കാഷ്യേഴ്സ് ഇപ്പോ ഫിസിക്കൽ ആയിട്ടുള്ള കപ്സ് റോളപ്പ് ചെയ്തത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മുടെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നാളെ ഇതേ സമയം ഞാൻ നിങ്ങളുടെ കാതോരം തന്നെ ഉണ്ടാവും. എല്ലാവർക്കും ഒരു ശുഭ രാത്രി നേർന്നുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ മീനാക്ഷി സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ ടു AAHA റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൻ താളം.